അല്ലാഹി വബറക്കാത്തു. ഐ സി എഫ് റമളാൻ നിലാവ് ആറ്. നോമ്പു മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ഇന്ദ്രിയം സ്ഖലിപ്പിക്കലാണ്. അവൻ്റെ സ്വകരം കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ കരം കൊണ്ടോ ഇന്ദ്രിയം സ്ഖലിപ്പിച്ചാലും നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. ഇന്ദ്രിയം സ്ഖലിപ്പിക്കൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ സ്വമേധയാ ഇന്ദ്രിയം സ്ഖലിക്കുകയോ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ലെന്ന് മനസ്സിലാക്കാം. എന്നാൽ തൊട്ടാൽ വുളു മുറിയുന്ന സ്ഥലത്ത് മറകൂടാതെ തൊട്ടപ്പോൾ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും. അതേസമയം തൊട്ടാൽ വുളു മുറിയാത്ത സ്ഥലത്ത് മറകൂടാതെയാണെങ്കിൽ പോലും തൊട്ടപ്പോൾ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല. ഉദാഹരണമായി ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റു അന്യ സ്ത്രീകളുടെയോ നഖം, മുടി എന്നിവ തൊടുക, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട സ്ത്രീയെ തൊടുക, ആ സന്ദർഭത്തിൽ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ ഭാര്യയെ മറയോടുകൂടി കൂട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ മറയോടുകൂടെ ഭാര്യയെ ചുംബിക്കുക, ആ സമയത്ത് ഇന്ദ്രിയം സ്ഖലിച്ചാലും നോമ്പ് നഷ്ടപ്പെടുകയില്ല. പക്ഷേ നോമ്പ് സമയത്ത് വൈകാരികമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.